റാഷ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 2024 മാർച്ച് മാസം 16-ആം തീയതി 15, 16, 17 ദിവസങ്ങളിൽ റാഷ മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക ക്യാമ്പ് തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ 15-ആം തീയതിയായ ഇന്നലെ നിരവധി ആളുകളാണ് റേഷൻ കടകളിലെത്തി മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ തിരിച്ചു വന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നും റേഷൻ കടകളിൽ പോയി മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ ഇത് സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടാകുമോ? റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ഏറെ ആശ്വാസം നൽകുന്ന ഒരു ഉത്തരമാണ് ഭക്ഷ്യമന്ത്രി അദ്ദേഹം ഇന്നലെ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ റേഷൻ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. അതായത്, എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പു നൽകുന്നതാണെന്ന് പൊതുജനങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഭക്ഷ്യ വിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി. മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരലടയാളം പതിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. നിശ്ചിത സമയത്തിനകം ഇത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിന്റെ റേഷൻ വിഹിതത്തെ അടക്കം ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. മാർച്ച് 15, 16, 17 ദിവസങ്ങളിൽ മസ്റ്ററിങ് നിശ്ചയിച്ചിരുന്നു. ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരുമിച്ച് നടക്കുമ്പോൾ സർവറിൽ ഉണ്ടാകുന്ന ലോഡ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് റേഷൻ വിതരണം ഈ ദിവസങ്ങളിൽ നിർത്തിവെക്കുകയുണ്ടായത്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് സാധാരണ സേവനങ്ങൾ തന്നെ പലപ്പോഴും തടസ്സം നേരിടുന്നത് നാം അനുഭവിക്കാറുണ്ട്. എന്നാൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. സംസ്ഥാന ഐടി മിഷൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള NIC, UADAI, BSNL എന്നിങ്ങനെ 4 ഏജൻസികൾ സാങ്കേതികമായി സഹകരിച്ചുകൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ നടക്കുന്നത്. ഇതെല്ലാം 12 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ടൈം ഔട്ടാകും. ഇതിലേതെങ്കിലും ഉണ്ടാകുന്ന പാകപ്പിഴവ് മൂലം പ്രക്രിയ മുഴുവൻ തകരാറിലാകാം. ഇന്നലെ രാവിലെ മസ്റ്ററിങ് നടത്താൻ ചില പ്രയാസങ്ങൾ നേരിട്ടു. എങ്കിൽ പോലും 182,116 മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് മാത്രമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ 2 തവണ ഉന്നതതല യോഗം ചേർന്ന് സ്റ്റേറ്റ് ഐടി മിഷൻ, ഐടി വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, NIC എന്നിവരുടെ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. സർവറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നലെ ഉണ്ടായ തടസ്സമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ മഞ്ഞ പിങ്ക് കാർഡംഗങ്ങളുടെയും മസ്റ്ററിങ് ഘട്ടംഘട്ടമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർച്ച് മാസം 31 മുൻപ് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് മസ്റ്ററിങ്ങിനായി മതിയായി സമയം നൽകും. കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കും. ഇന്നും നാളെയും, അതായത് മാർച്ച് 16, 17 ദിവസങ്ങളിൽ മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിങ് ഉണ്ടാകുന്നത്. എന്നാൽ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന പിങ്ക് കാർഡുടമകളെയും ഇന്ന് പരിഗണിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും നാളെയും മഞ്ഞ കാർഡുടമകൾക്ക് മാത്രമാണ് റേഷൻ വിതരണം ഉണ്ടാവുകയുള്ളൂ. മറ്റു വിഭാഗം ആളുകൾക്ക് ഇന്നും നാളെയും റേഷൻ വിതരണം ഉണ്ടാകില്ല എന്നും അത് നടത്തരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടൻ നിർദ്ദേശം എല്ലാവരുമായി കൂടിയാലോചിച്ച് വ്യക്തമായ ഒരു ധാരണ ഞായറാഴ്ച വൈകുന്നേരം പ്രസിദ്ധപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ ഈ നിർദ്ദേശം ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇതിലൂടെ മുമ്പ് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ട്. അതായത്, മസ്റ്ററിങ് നടത്തിയിട്ടില്ല എങ്കിൽ റേഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. മാർച്ച് മാസം 31 ശേഷവും റേഷൻ കൃത്യമായി ലഭിക്കുമെന്നും അത് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർത്തേണ്ട ജാഗ്രതയും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.